EMS സർക്കാർ വിഭാവനം ചെയ്ത് കാസർഗോഡ് ജില്ലയിലെ പദ്ധതിക്ക് പതിറ്റാണ്ടുകൾക്കിപ്പുറം സാക്ഷാത്കാരം. പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. നീലേശ്വരം നഗരസഭയെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 1957 EMS സർക്കാർ വിഭാവനം ചെയ്തതാണ് തേജസ്വിനി പുഴയിലെ പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും പാലം വന്നില്ല. കാത്തിരിപ്പിനും സമരങ്ങൾക്കും ഒടുവിൽ 2018 പ്രവൃത്തി ഉദ്ഘാടനം. 65 കോടി രൂപ ചെലവിൽ നബാർഡിന്റെ സഹായത്തോടെ നിർമ്മാണം. 300 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലും പാലം യാഥാർത്ഥ്യമായി. ജലസേചന വകുപ്പിന്റെ വടക്കേ മലബാറിലെ ഏറ്റവും വലിയ പദ്ധതി. 17 ഷട്ടറുകളാണ് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്. കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും നീലേശ്വരം ഗ്രാമ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രൊജക്റ്റാണിത്. അപ്പോൾ കാർഷിക ജലസേചനത്തിന് നമുക്ക് വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്താവുന്നതാണ്. റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് 1-2 ദ്വീപുകൾ ഈ പുഴയിലുണ്ട്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നല്ല ടൂറിസം പ്രൊജക്റ്റിന് കൂടി വളരെ സാധ്യതയുള്ള പ്രദേശമാണ്. നീലേശ്വരം നഗരസഭയ്ക്ക് പുറമേ സമീപത്തെ 7 പഞ്ചായത്തുകൾക്ക് കൂടി പദ്ധതി ഉപകാരപ്പെടും. 4,800 ഹെക്ടർ കൃഷിസ്ഥലത്ത് വെള്ളമെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. കുക്കോട്ട്, വെള്ളാട്ട്, രാമൻചിറ, നാപ്പച്ചാൽ, നന്ദാവനം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ചെറുവത്തൂരും ചായത്തും കടക്കാതെ പാലായി പാലത്തിലൂടെ നീലേശ്വരത്തേക്ക് എത്താം. 6 കിലോമീറ്റർ ലാഭം. ഏഷ്യനെറ്റ് ന്യൂസ് കാസർഗോഡ്.